നമസ്കാരം. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി ഇക്കുറി സേഫാണ്. ഈ ചോദ്യം ഇപ്പോൾ പരക്കെ ഉയരുകയാണ്. ജെയ്സി തോമസ് എന്ന ചെറുപ്പക്കാരൻ ഇക്കുറി പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. കഴിഞ്ഞ അര നൂറ്റാണ്ട് ഈ മണ്ഡലത്തിൽ എതിർ ശബ്ദമില്ലാതിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഇക്കുറി കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടി വരും ഈ മണ്ഡലത്തിൽ. അത് പറയുന്നത് വെറും രാഷ്ട്രീയ അന്ധത കൊണ്ടല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് ഉമ്മൻചാണ്ടിക്ക് ഇക്കുറി പുതുപ്പള്ളിയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ വലിയ മെജോറിറ്റിയുള്ള യാക്കോബായ സഭവിഭാഗക്കാർ ഉമ്മൻചാണ്ടിയുമായിട്ടും യു ഡി എഫുമായും അകന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് കാര്യങ്ങൾ അത്രത്തോളം ഈസി അല്ലാത്ത രീതിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, 1970 മുതൽ 2016 വരെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി മറ്റൊരു പേരുയർന്നു വന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അവിടത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നത്. 53 വർഷം പിന്നിടുന്നു അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട്. അര നൂറ്റാണ്ട് പിന്നിട്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം വളർന്നില്ല എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ തത്വം. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ചാണ്ടി ഉമ്മൻ എന്നല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പേര് ഇവിടെ നിന്ന് പറയാനില്ല. ഇത് പോരാഞ്ഞിട്ട് ഈ യാക്കോബായ സഭവിഭാഗക്കാർ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് വിഭാഗക്കാരനായ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾ ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. കോടതി വിധികളും അത് നടപ്പിലാക്കാൻ വേണ്ടി ഓർത്തഡോക്സ് വിഭാഗക്കാർ ചെയ്ത പല പ്രവർത്തനങ്ങൾക്കും ഉമ്മൻചാണ്ടി മൗന അനുവാദം നൽകിയത് വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തു. അത് പ്രതിഫലിച്ചു എന്ന് എടുത്തു പറയേണ്ട ഒരു പഞ്ചായത്ത് പുതുപ്പള്ളിയിലെ മണർക്കാട് പഞ്ചായത്താണ്. മണർക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രൂപീകൃതമായതിനു ശേഷം ഇതുവരെ ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം ഉണ്ടാവുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്തിക്കുറി ഇടതുപക്ഷം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് പോരാഞ്ഞിട്ട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 ഇപ്പോൾ ഇടതു ഭരണമാണ്. 25 വർഷങ്ങൾക്ക് ശേഷം പുതുപ്പള്ളി പഞ്ചായത്ത് ഇപ്പോൾ ഇടതു ഭരണം ഉണ്ടായിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അത്ര ശുഭകരമാണെന്ന് പറയാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടി ഇപ്പോൾ ഓടി നടന്ന് പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സഭയുടെ വോട്ടുകളെല്ലാം ഉറപ്പാണ് എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് മറുവിഭാഗത്തിൽ നിന്ന് കൃത്യമായി പറയുന്നത്. ജയിക്ക് എന്നൊരു പയ്യനെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 27,000 പരം വോട്ടുകൾക്കാണ് ഉമ്മൻചാണ്ടി പരാജയപ്പെടുത്തിയത്. അതേ വ്യക്തി ഇന്നിപ്പോൾ വീണ്ടും രണ്ടാം അംഗത്തിന് പുതുപ്പള്ളിയിൽ എത്തുമ്പോൾ പഴയ ജയിക്കല്ല, ജയിക്കുന്ന ഒരു മുന്നണി പോരാളിയാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ വളരെയേറെ വിഭാഗങ്ങൾക്ക് പരിചിതനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഗുണഫലമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ നിന്നൊരു ഈസി വാക്കോവർ കിട്ടുമെന്ന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നത്? സഭകളുടെ വോട്ടുകൾ എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ ഒരു കോട്ട കൊത്തളങ്ങളാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഈ ഉരുക്കു കോട്ടയിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത്രയും കാലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നത്. ഇവിടെയാണ് പള്ളിത്തർക്കം വലിയൊരു വിള്ളൽ വീഴ്ത്തി യാക്കോബായ വിഭാഗക്കാർ അതിശക്തമായി ഓർത്തഡോക്സ് വിഭാഗക്കാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മലയാള മനോരമ പത്രം അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ പോലും യാക്കോബായ വിഭാഗത്തിന് അദ്ദേഹം ഇപ്പോൾ അത്രത്തോളം സ്വീകാരനായ വ്യക്തിയല്ല. ഉമ്മൻചാണ്ടിയെ പോലുള്ള രാഷ്ട്രീയക്കാരനോട് ഇനി അവർക്ക് യാതൊരു തരത്തിലുള്ള മതിപ്പുമില്ലെന്ന് സഭാ നേതൃത്വം പറയുന്നുണ്ട്. അവർക്ക് യു ഡി എഫ് രാഷ്ട്രീയത്തോട് ഇനി യാതൊരു തരത്തിൽ ബന്ധമില്ലെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യം ഈ ഓർത്തഡോക്സുകാർ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും അവരോട് കാണിച്ച മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് ഈ സഭയെ ഇത്രത്തോളം പ്രകോപനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കാരണമായത്. അപ്പോ അത് മുൻനിർത്തി ഈ പറയുന്ന മൃതദേഹത്തോട് പോലും മര്യാദ കാട്ടാത്ത ഒരു വിഭാഗക്കാരോട് ഉമ്മൻചാണ്ടി മൃദു സമീപനം ആ വിഭാഗത്തിന്റെ ആളായി കാട്ടിയതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ അര നൂറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ ഈ മണ്ഡലത്തിലെ കോൺഗ്രസുകളും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെല്ലാം ഇല്ലാതായി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. കാര്യം മറ്റൊരു പേര് ഉയർന്നു വരാനോ ഒരു പിൻഗാമിയുമില്ല.
ആകെ ഒരു പിൻഗാമി ഉണ്ടാക്കിയത് സ്വന്തം മകനാണ്. അപ്പോ ഈ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിനെതിരെ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം നിയമത്തേക്ക് പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലൊക്കെ കയറി കുറെയേറെ പേർ പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് അയ്യോ നിയമത്തേക്ക് പോകല്ലേ, കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധങ്ങൾ ഇവിടെ കണ്ടതാണ്. പക്ഷേ ഇതിനൊന്നും ഇപ്പോൾ ഒരു കാര്യവുമില്ല. ഇത്ര വലിയ ആത്മാർത്ഥതയും ഇത്ര വലിയ ഉമ്മൻചാണ്ടി സ്നേഹികൾ ആ നാട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തുകളിലെല്ലാം അവരെ തോൽപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ജയിക്കിനെ സംബന്ധിക്കുന്നിടത്തോളം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു യുവാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മുൻ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അപ്പോ അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ മത്സരം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം. അത് കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വലിയ അനുകൂല ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജയിക്കിനെ പോലൊരു വ്യക്തിക്ക് മുന്നിൽ ഉമ്മൻചാണ്ടിക്ക് വിയർക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയും വരും കാലങ്ങളിൽ കോൺഗ്രസിന് അത്ര വിശ്വാസമുള്ള മണ്ഡലമല്ല, അല്ലെങ്കിൽ ഉറച്ച കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തനിക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ തനിക്ക് പാർട്ടിയിൽ നിന്നൊരു പിൻഗാമി ഉണ്ടാക്കാതെ പ്രവർത്തനം നടത്തിയ മാണിയുടെ അവസ്ഥ എന്താണെന്ന് അരനൂറ്റാണ്ടിന് ശേഷം പാലയിൽ കണ്ടതാണ്. പാലയിൽ മാണിയുടെ മരണത്തിന് ശേഷം ആ മണ്ഡലം മാണി സി കാപ്പൻ കൊണ്ടുപോയത് അദ്ദേഹത്തിനൊരു പിന്മുറക്കാരൻ ഇല്ലാതെ പോയതുകൊണ്ടാണ്. അതേ സാഹചര്യമാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉടലെടുത്തിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ജയിക്ക് ജയിച്ചേക്കുമോ ഇല്ലയോ എന്നല്ല, ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം കനത്ത വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് ജയിക്കിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രചരണ രംഗങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളും സൂചിപ്പിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടിയിലെത്തിയ വമ്പൻ ജനക്കൂട്ടം സൂചിപ്പിക്കുന്നതും പുതുപ്പള്ളിയിലും വലിയ സാധ്യത ഇടതുപക്ഷത്തിനുണ്ട്, ആ മണ്ഡലത്തിലും ഇക്കുറി ജയസാധ്യതയുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി യു ഡി എഫിനെ സംബന്ധിക്കുന്നിടത്തോളം പുതുപ്പള്ളിയും ഉറച്ചു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത്.